ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തൃശൂരിൽ ഇത്തവണ ജയം ആർക്ക്? LDF പി ബാലചന്ദ്രനെയും UDF പത്മജ വേണുഗോപാലിനെയും രംഗത്തിറക്കിയപ്പോൾ NDA അവതരിപ്പിച്ചത് നടൻ സുരേഷ് ഗോപിയെയാണ്. ഇവരിൽ ആര് വാഴും ആര് വീഴും? ജനങ്ങൾക്ക് പറയാനുള്ളത് എന്താണ്? ലൗഡ് സ്പീക്കർ പരിശോധിക്കുന്നു. നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട്, പൈസ ഇല്ല, ഒന്നുമില്ല, കച്ചവടക്കാർക്ക് കച്ചവടം ഇല്ല, പണിക്കാർക്ക് പണിക്കും ഇല്ല. പിന്നെ എന്നിട്ട് LSC വോട്ട് ചെയ്യാൻ മാത്രം ആൾക്കാർ നല്ല പിടുക്കന്മാരാ. വോട്ട് ചെയ്ത ഊരെ തൊട്ട് ഒരു 10 രൂപ ഉപകാരമില്ല. തൃശ്ശൂരിലെ കാര്യം പറയാൻ പറ്റില്ല, 100% എടുത്ത് കഷ്ടം വരും. തൃശ്ശൂര് സാധ്യത ഒന്നും പറയാല്ല, നല്ല സുരേഷ് ഗോപി എന്ന് പറഞ്ഞ ടഗായിട്ടുണ്ട്. ഒപ്പത്തിനൊപ്പം തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. ജനങ്ങൾക്ക് ഉപകാരമുള്ള കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഗവൺമെന്റ് ആണ് അത്. അപ്പം അത് കാരണം വീണ്ടും അവരെന്നെ വരട്ടെ എന്നൊരു ആഗ്രഹമുണ്ട്. 5 വർഷക്കാലമായി കേരള ചരിത്രത്തിൽ ഇത്രയും മോശമായിട്ടൊരു ഭരണം പിണറായി സർക്കാരിൻ്റെയാണ്. അത് സംശയമില്ലാത്ത കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഈ പിണറായി വന്നതിന് ശേഷമാണ് ഈ ഓരോ ഈ പ്രളയം ഉണ്ടായതും അതേപോലെ ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ടാകും. കാരണം വെച്ചാൽ അത്രയും മോശമായിട്ട് അയാളുടെ വൃത്തികെട്ട സ്വഭാവമാണ്. ഏതൊക്കെ പാർട്ടി കയറിയല്ലോ, നമ്മളെപ്പോഴുള്ളവർക്ക് ഗതല്ല ഗതി, ആരോടും ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ അതിന് LDF വന്നോട്ടെ, അതന്നെ സുഖം. മുഖ്യമന്ത്രിയുടെ ഇതുകളൊക്കെ ഓരോ പ്രശ്നങ്ങളല്ല, എല്ലാത്തിലും ഓരോ പേപ്പറും ടി വിയൊക്കെ കാണുമ്പോൾ എല്ലാത്തിലും അഴിമതിയും കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഒന്നും തെളിയിക്കാനൊന്നും പറ്റില്ല. സാധാരണ ജനങ്ങൾക്ക് ഓരോന്നൊക്കെ അറിയാല്ല. ഈ കിറ്റും പെൻഷനും കൊടുത്തോണ്ട് മാത്രം കാര്യമില്ല. സാധാരണക്കാർ കുറേ ആൾക്കാർക്ക് വലിയ മെച്ചൊന്നും ഇല്ല. LDF ആണ് എല്ലാവരും പറയുന്നത്. തൃശ്ശൂരിൽ പോയിരിക്കും. ഇവിടുത്തെ സ്ഥിതി ഇപ്പം ഒന്നും പറയാൻ പറ്റില്ലല്ലോ. അങ്ങനത്തെ ഒരു ഹോസ്റ്റലിൽ നിൽക്കണ എല്ലാവർക്കും ഇതായിട്ട് നിൽക്കണ. തൃശ്ശൂരിൽ ബാലചന്ദ്രൻ ആയിരിക്കും. പത്മജിയും ബാലചന്ദ്രനും സുരേഷ് ഗോപിയും. സുരേഷ് ഗോപി ഇപ്പോൾ വരണം എന്നാണ് ഇപ്പോൾ നമ്മുടെ ഒരു ആഗ്രഹം. പത്മജയുടെ ഫാദർ ഇവിടുത്തെ മുഖ്യമന്ത്രിയായിരുന്നു. അദ്ദേഹത്തിനെ പോലൊരു മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അതെല്ലാം പത്മജയെ സപ്പോർട്ട് ചെയ്യും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. BJP മുന്നോട്ടെന്നോ തോന്നുന്നു. ഇവിടെ തൃശ്ശൂർ ബാലചന്ദ്രൻ ജയിക്കും. ഇവിടെ പത്മജ വേണുഗോപാൽ ജയിക്കുന്നുണ്ടോ വിചാരിക്കണേ? വരച്ചാലും നമ്മുടെ കാര്യമൊക്കെ കണക്കന്നെ. ഇലക്ഷനായാലും പറയാൻ പറ്റില്ല. ഈ വൃന്ദ കാലത്ത് ആൾക്കാരെ ഇങ്ങനെയൊക്കെ കരുതലോടെ താങ്ങി പിടിച്ചെടുത്ത ഒരു സർക്കാരിനെ ആരും വിട്ടു പറക്കുമോ? നമ്മൾ രാഷ്ട്രീയവും മറ്റുള്ള വിഷയങ്ങളും കാര്യങ്ങളും ഒക്കെ പോട്ടെ, പക്ഷേ വികസനം ആയാലും വേറെ ഇപ്പം എന്തായാലും സർക്കാർ എല്ലാം ജനങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. ഒരു ഭരണമാറ്റം തീർച്ചയായും ആവശ്യമാണ്. പത്മജയ്ക്കും സാധ്യത കുറവില്ല, സുരേഷ് ഗോപിക്കും സാധ്യത കുറവില്ല. നല്ല രണ്ട് സ്ഥാനാർത്ഥികളാണ്. സുനിൽകുമാറാണെങ്കിൽ ഇവിടെ തൃശ്ശൂർ മുട്ടണ്ട, നല്ലൊരു അഭിപ്രായമാണ് സുനിൽകുമാറിനെ കുറിച്ച്. അദ്ദേഹമാണെങ്കിൽ പുഷ്പം പോലെ തൃശ്ശൂരിൽ നിന്ന് ജയിച്ചേനെ. സുരേഷ് ഗോപി ആ ഫിലിം സ്റ്റൈലിലുള്ള ഒരു ജോക്കർ ആയതുകൊണ്ട് മൂപ്പർക്ക് കൂടുതൽ ഹോപ്പുണ്ട്. സുരേഷ് ഗോപിയും പത്മജയൊന്നും കാര്യമില്ല. വന്നിട്ട് എന്താ കാര്യം? സാധാരണ ജനങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാവുന്ന കാര്യങ്ങൾ ചെയ്യണ്ടേ? അതല്ല ഏറ്റവും ആവശ്യം. ഏഴു വർഷത്തിൻ്റെ ഇത്രയും നല്ലൊരു ഭരണം കണ്ടിട്ട് പിന്നെ ഇത് വേറൊരാൾക്ക് കൊടുക്കാന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളൊരു ചെയ്യില്ലാന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ ഒരു അഭിപ്രായം ഇടതു വർഷം വരും. ജയിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോരുത്തരുടെ മനസ്സിലിരിപ്പ് നമുക്കറിയില്ലല്ലോ. ജനങ്ങളുടെ വിധി, അതന്നെ ജയിക്കുന്നത്. LDFന് തന്നെ സാധ്യത അവിടെ, അതിനെ കാരണം മൊത്തത്തിലെല്ലാം കൊണ്ടും LDFന് തന്നെ സാധ്യത ഉണ്ട്. കിറ്റും കാര്യങ്ങളും എല്ലാ പെൻഷനും എല്ലാ കാര്യവും എല്ലാം കൊണ്ടും ജനങ്ങൾക്ക് ഇതിന് തന്നെ. എനിക്ക് സുരേഷ് ഗോപി ജയിക്കാൻ തോന്നുന്നത് കാരണം അങ്ങോട്ട് കുറച്ചുകൂടി നല്ലൊരു വ്യക്തിയാണ്. അപ്പം ആ ഒരു വ്യക്തിത്വത്തിൻ്റെ പേരിൽ ആൾക്കൊരു ചാൻസ് കൂടുതലുണ്ട്. സുരേഷ് ഗോപി സിനിമയും രാഷ്ട്രീയം രണ്ടരണ്ടല്ലോ, അതുകൊണ്ടൊന്നും കാര്യമില്ല. പിന്നെ അന്നാമത് സുരേഷ് ഗോപി ഇവിടെ ഒന്നും നിൽക്കാൻ പാടില്ല, രാജ്യസഭ അംഗല്ലേ, അവരൊക്കെ ഇത്രയും താഴേക്ക് വരാൻ പാടില്ല. ഇപ്പം മോശമായ പരിപാടികളാണ്. സുനിൽകുമാറാണെങ്കിൽ ജയിച്ചതിനെ ഇപ്പം പത്മജ തന്നെ ജയിക്കുള്ളൂ. പത്മജയും ജയിക്കില്ല, പത്മജനെ കണ്ടവർ കൂട്ടിയില്ല. നടക്കാൻ വയ്യാതെ കണ്ടാ പോയാ, ഇതിലെ ഒരു ചാനകല ഇതിലെ പോയതാ. മൂപ്പർക്ക് നടക്കാൻ വരെ വയ്യ. ഈ ആളൊക്കെ ജയിച്ച് MLA പോയിട്ട് കൂടെ എന്ത് ചെയ്യാൻ പറ്റുന്ന പറയുന്നത്? തെരഞ്ഞെടുപ്പ് എങ്ങനെയാണ് നമുക്കറിയാം, നോക്കട്ടെ. പിന്നെ നോക്കാം. സുരേഷ് ഗോപി ആയിക്കട്ടെ, ഒരു മാറ്റം. അയാൾ നല്ലൊരു മനുഷ്യനല്ലേ, നല്ലൊരു വ്യക്തിയല്ലേ, നല്ല ഉപകാരങ്ങളൊക്കെ ജനങ്ങൾക്ക് ചെയ്യുന്ന ആളല്ലേ, അതുകൊണ്ട് അയാൾ ജയിക്കട്ടെ. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വരട്ടെ. പാവങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം, വീട്, അതിലൊന്നും ഒരു ക്ഷാമൂല്ല ഇപ്പോൾ എല്ലാവരും. പിന്നെ സ്വതവേ കോവിഡിൻ്റെ പ്രശ്നം കാരണം കൊണ്ട് കുറേ പ്രശ്നങ്ങൾ വന്നാലും അതിലൊക്കെ തരണം ചെയ്ത് കാര്യങ്ങൾ നടത്തിയിട്ടുണ്ട് സർക്കാർ. വ്യക്തമായിട്ട് അങ്ങനെ പറയാനായിട്ടില്ലേ? അപ്പൊ എല്ലാവരും ഒരേ ഇതിൽ വന്നിട്ടില്ലല്ലോ. എല്ലാവരും അഭിപ്രായം പറയാനൊന്നുമില്ല. നമ്മുടെ തൃശ്ശൂരിനെ സംബന്ധിച്ചാ സുരേഷ് ഗോപി നല്ലൊരു വ്യക്തിയാണ്. പത്മ ജയിക്കുമെന്ന് എനിക്ക് തോന്നണില്ല. ആരെ ജയിക്കുന്ന എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ ഇവിടെ സുരേഷ് ഗോപി സാറ് ജയിക്കണം. പ്രവചിക്കാൻ പറ്റില്ല, ഓരോരുത്തരുടെ കഴിവനുസരിച്ച് അവർ ജയിക്കും. പ്രളയം വന്നു, മറ്റേതൊക്കെ വന്നു. അപ്പൊ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ട് വന്നിട്ടില്ല. എന്റെ അനുഭവം പറയണ്ട, നമ്മളൊരു രാഷ്ട്രീയക്കാരനല്ല. ശരിക്കും ഈ ഭരണം കോൺഗ്രസിന് കിട്ടേണ്ടതാ. ശരിക്കും അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങളും
ശരിക്കും നാഥനില്ലാത്ത ഒരവസ്ഥയിലേക്ക് ആണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അത് കാരണം കൊണ്ട് ഇടതുപക്ഷം ജയിക്കുന്നത്. ഇടതുപക്ഷം ചെയ്ത നല്ല കാര്യം കൊണ്ടല്ല, കോൺഗ്രസിൻ്റെ പോരായ്മ കൊണ്ട് ഇവർക്ക് നല്ലത് ആവുമെന്ന് നമ്മൾ അങ്ങനെയാണ് കാണാനുള്ളത്. ഒന്നറിയില്ല, എല്ലാവരും ജയിക്കട്ടെ. സുരേഷ് ഗോപിയും കൂടി വന്നാലാണ് പറയാൻ പറ്റാത്തത്. അത് പിണറായി വരാനുള്ള ചാൻസ് ഉണ്ട്. എനിക്കറിയില്ല, സംസ്ഥാനത്ത് ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. ഭരണമാറ്റം ഉണ്ടാവണമെന്നുള്ളതാണ് ആഗ്രഹം. തൃശ്ശൂര് ബാലചന്ദ്രൻ നമുക്ക് എന്ത് പറയാനുള്ള, വോട്ട് 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 നമുക്ക് ചെയ്യണത് ആർക്കാന്ന് പറയാൻ പാടില്ലല്ലോ. ഇവിടെ സുരേഷ് ഗോപി വരാനുള്ള സാധ്യത. സുരേഷ് ഗോപി വൻ പൂരിവിട്ട് തേച്ചിരിക്കുക. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒരു അബദ്ധം പറ്റി, കയ്യബദ്ധം തോറ്റുപോയത്. ഇപ്രാവശ്യം അതിന് വീണ്ടും കാത്തിറങ്ങിയിരിക്കുന്നത്. ഓരോ വോട്ടിനായാലും ജയിച്ചിരിക്കും. ഓരോ വോട്ടിന് ജയിച്ചാലും ജയമല്ലേ? തൃശ്ശൂരിലെ സ്ഥിതി നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയല്ല. മൂന്ന് സ്ഥാനാർത്ഥികൾ ഒപ്പത്തിനെ പോയിട്ട് തന്നെ നിൽക്കണം. ഇപ്പോൾ സുരേഷ് ഗോപിക്കാണ് തൃശ്ശൂരുകാര്. കാരണം കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം തൃശ്ശൂർ എടുക്കുമെന്ന് തോന്നി. പക്ഷേ തൃശ്ശൂരുകാർ അങ്ങേക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറായിരുന്നു. അവിടെയുള്ള എല്ലാവരും തൃശ്ശൂരുകാരും മൊത്തം വളരെ ആവേശത്തിലാണ് സുരേഷ്. കാരണം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം നോക്കിയിട്ടല്ല, അദ്ദേഹം ജന ഉപകാരപ്രദമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, ജനങ്ങൾക്ക് സേവനങ്ങൾ ചെയ്യുന്നു. അതുകൊണ്ട് ഇപ്രാവശ്യം തീർച്ചയായും സുരേഷ് ഗോപിക്കായിരിക്കും അവിടെ വിജയം. ജനങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യാനും എല്ലാത്തിനും തയ്യാറുള്ള ഒരാളാണ് നമ്മുടെ സുരേഷ് ഗോപി ചേട്ടൻ. അപ്പൊ അങ്ങോട്ടന്നെ പൂർണ്ണമായിട്ടും വിജയിക്കണ മാർക്കാണ് ഞങ്ങളുടെ പൂർണ്ണ സപ്പോർട്ട്. ഇവിടെ വേറെ ആരും വരരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ പൂർണ്ണമായിട്ടുള്ള വിഷയം. ഈ ഭാഗത്ത് തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ ജനങ്ങൾക്ക് പറയേണ്ട, ആ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. മറ്റുള്ള സ്ഥാനാർത്ഥികൾ രണ്ടുപേരും ഒരു മാസമായി പ്രചരണം തുടങ്ങിയിട്ട് സുരേഷ് ഗോപി ജനങ്ങളുടെ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഒരു നോക്കൊന്ന് കണ്ടാൽ മതി, ഉറപ്പായിട്ടും ചെയ്യുകയാണ്. വോട്ട് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ഘടകം വളരെയധികം ആലോചിക്കേണ്ടിയിരിക്കുന്നു. ദിവസേന ചിന്താഗതി മാറുന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ കൊണ്ടുപോകൽ. അപ്പോൾ സ്ഥാനാർത്ഥിയെ നോക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. ഇലക്ഷൻ മൂന്ന് പേരും ത്രികോണ മത്സരം തന്നെയാണ്. ത്രികോണ മത്സരമാണ്. എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി ജയിക്കുന്നു തോന്നുന്നുണ്ട്. ഈ പ്രാവശ്യം പത്മജിയും സുരേഷ് ഗോപിയൊക്കെ നിൽക്കുന്ന കാരണം സ്ട്രോങ് അല്ലേ. ഇടതുപക്ഷം തന്നെ വരും. കാര്യം ഇടതുപക്ഷത്തിന് ഇവിടെ മുൻതൂക്കം കാണുന്നു. ഇലക്ഷനിൽ ആരെ ജയിക്കുക? കാരണം അവരിപ്പോ ചെയ്യുന്ന കാര്യങ്ങൾ അറിഞ്ഞൂടെ. എന്തെങ്കിലും നമുക്ക് കിട്ടണ എല്ലാ പാലങ്ങളും കിട്ടണില്ലേ? അപ്പൊ പിന്നെ അതിൽ മാറ്റില്ല. മണ്ഡലത്തിൽ വലിയ മത്സരം ഉണ്ടോ? മത്സരം എന്ത് തീർച്ചയായിട്ടുണ്ടാവും. പാല് ജയിക്കുന്ന നമുക്ക് ഉറപ്പാണ്. ടിഫണ് അതിൽ അതിന് മാറ്റില്ല എന്ന് പറഞ്ഞില്ലേ? ജയിക്കുന്നവർക്ക് സമ്പാദിക്കാൻ വേണ്ടിട്ടാണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. എൽ ഡി എഫ് അല്ലേ ജയിക്കുന്നത്? എന്താ കാരണം? കാരണം അവര് ചെയ്തുകൊണ്ടിരുന്ന നല്ല കാര്യങ്ങള്, അതെന്നെ അത് വരെയുള്ളൂ. നമ്മള് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല കാര്യങ്ങൾ. അതെ, അതിൽ തൃശ്ശൂർ ഘട്ടമായി തന്നെയാണ്. എല്ലാവരും ഒന്നൊന്ന് മാറി മാറി വരണമായിരുന്നു, നമുക്കൊന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. പത്മജിക്കോ സുരേഷ് ഗോപിക്കോ ആർക്കെങ്കിലൊക്കെ സാധ്യത ഉണ്ടോ? അങ്ങനെ നോക്കി കഴിഞ്ഞാൽ മൂന്നാളും നല്ല വ്യക്തികളല്ലേ, ആരും ജയിക്കോ? എൽ എഫ് ജയിക്കുന്നതാണ് എനിക്ക് പറയാനുള്ളത്. എൽ എഫ് വരും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വോട്ട് പറഞ്ഞ എന്തെങ്കിലും ആർക്കെങ്കിലും ചെയ്യാം, നമുക്ക് രാഷ്ട്രീയം ഇല്ല. തോട്ടിന്റെ ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ എങ്ങനെയാന്ന് നോക്കിയിട്ടുണ്ട് ജനങ്ങൾ വിലയിരുത്തേണ്ടത്. അത് കാരണം ഈ പ്രാവശ്യം എൽ ഡി എഫിന്റെ പ്രവർത്തനങ്ങൾ അതിനകത്ത് ഗുണമുള്ളതാണ്. കുക്കിംഗ് ഗ്യാസ് വില കൂട്ടിയിരിക്കണോ? പെട്രോളിൻ്റെ വില കൂട്ടിയിരിക്കുന്നുണ്ട്. ഞങ്ങൾക്കൊന്നും അറിയില്ല. ഞങ്ങൾക്ക് അറിയില്ല. എൽ ഡി എഫ് അധികാരത്തിൽ വരുന്ന എൻ്റെ വിശ്വാസം. ഒരു അഭിപ്രായം, ജയിച്ചവർക്ക് അവരുടെ കുടുംബം അഞ്ചു കൊല്ലത്തേക്ക് പത്രവും. എൽ ഡി എഫ് തന്നെ വീണ്ടും വരും. പിണറായിയുടെ നേതൃത്വത്തിൽ തന്നെ വീണ്ടും വരുമെന്നാണ്. കോൺഗ്രസ് വന്നല്ലേ നന്നാവുള്ളൂ. രണ്ടാമത്തെ പിണറായിനെ ജയിച്ച് കയറ്റാ, അല്ലാണ്ട് നല്ല കാര്യമുള്ള പാവങ്ങൾക്കുള്ള ആൾക്കാരന് പാവങ്ങളെ രക്ഷപ്പെടുത്തുന്ന ആൾക്കാര് അങ്ങനെ കയറ്റവര് അതല്ലേ നല്ലത്. എല്ലാ കാര്യങ്ങളും കിറ്റ്, എല്ലാ കാര്യങ്ങളും കൊടുക്കുന്ന പെൻഷൻ അടക്കം കുടിശ്ശിക തീർത്ത് ഒരു മാസത്തെ അധികമായിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ എല്ലാവരുടെ അഭിപ്രായത്തിൽ നമ്മുടെ എൽ ഡി എഫ് ആണ് രണ്ടാമത് വരാന്ന് പറയുന്നുണ്ട്. മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ കിറ്റ് കൊടുക്കുക, അതുപോലെ തന്നെ പെൻഷൻ, ഇതൊക്കെ ആൾക്കാർക്ക് മുമ്പ് സാധാരണക്കാർ ചിന്തിക്കുക. എൽ ഡി എഫിനാണ് മിക്കവാറും സുരേഷ് ഗോപി. കാരണം ഒരു ബി ജെ പി ആണ്, നല്ല ആളാണ്, പാവങ്ങൾക്കൊക്കെ സ്വന്തം ശമ്പളം എടുത്തിട്ട് തന്നെ സഹായിക്കുന്നതാണ്. ആര് ജയിച്ചാലും നല്ല ജീവിക്കാൻ പറ്റണം, നല്ല രീതിയിൽ നാട് നന്നാക്കണം.